നമസ്കാരം, എൻ്റെ പേര് അർജുൻ മാധവൻ. അടൂർ ഗോപാലകൃഷ്ണനും പിന്നെ മറ്റ് സാഹിത്യകാരന്മാരും പ്രധാനമന്ത്രിക്ക് കത്തെഴുതുകയും അതിനെ തുടർന്ന് ഒരാൾ ബീഹാർ കോടതിയിൽ കേസ് കൊടുക്കുകയും ആ കേസ് ഫയലിൽ സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നമ്മൾ നടത്തിയിട്ടുള്ളതാണ്. ഒരു പക്ഷേ അങ്ങനെ ഒരു കേസ് എടുക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ലെന്നും അല്ലെങ്കിൽ ഇച്ചിരി ഒരു കൺസേൺ ആയിരുന്നു അവരെഴുതിയ കത്തിൽ നിന്നും, അതിൽ അങ്ങനെ കേസ് എടുക്കാൻ വേണ്ടി മാത്രമൊന്നും ഇല്ല എന്നും അഭിപ്രായമുള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. അതവിടെ നിൽക്കട്ടെ. പക്ഷേ അതിനോടനുബന്ധിച്ച് കേരളത്തിൽ വലിയ എന്തൊക്കെയോ ബിൽഡപ്പ് ചെയ്തെടുക്കുവാനുള്ള ഒരു ആഘോഷം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇടതുപക്ഷ അനുഭാവം പുലർത്തുന്ന സംഘടനകൾ ഉൾപ്പെടെ പ്രധാനമന്ത്രിക്ക് ലക്ഷക്കണക്കിന് കത്തുകൾ എഴുതുകയും പിന്നെ ഇത് മനുഷ്യാവകാശ വിരുദ്ധമാണെന്നും ഒരു ഒരാളുടെ സ്വാതന്ത്ര്യത്തിനെ ഹനിക്കുന്നതാണെന്നും ഇവിടെ ജനാധിപത്യം മരിച്ചു അല്ല ചില ആളുകൾ ജനാധിപത്യത്തിനെ കൊന്നു എന്നൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് പിന്നെന്താ പറയുക ഇപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നതെന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണനെതിരെ കോടതി കേസെടുത്തു. പക്ഷേ ചില കാര്യം ഓർമ്മിപ്പിക്കാനുണ്ട്. ഇവിടെ ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഭരണകൂടത്തിനെ അല്ലെങ്കിൽ എന്താ പറയുക പിണറായി വിജയൻ സർക്കാരിനെ വിമർശിച്ചതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇന്ന് ഭരണത്തിലിരിക്കുന്ന MLA മാരെ വിമർശിച്ചതിൻ്റെ പേരിൽ എത്ര കേസുകൾ എടുത്തിട്ടുണ്ട്. അത് ഇപ്പം ഫേസ്ബുക്കിൽ ചുമ്മാ എഴുതിയിടുന്ന പോലെ വെറുതെ പറയുന്നില്ല, ചില കാര്യങ്ങൾ കാണിച്ചു തരാം. ഇതിപ്പോൾ വീഡിയോ സഹിതം കാണിച്ചു തന്നിട്ട് നമുക്ക് മുന്നോട്ട് പോയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. കാരണം ഒരു വിമർശനത്തിൻ്റെ പേരിൽ ഇവിടെ കേരളത്തിൽ കേസെടുക്കാമെങ്കിൽ ഒരുപക്ഷെ ബീഹാറിലെ ഒരു കോടതിക്ക് ഈ കോണ്ടെക്സ്റ്റ് മുഴുവൻ അറിയാതെ ഈ കേസ് ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പൂർണ്ണമായിട്ടും തെറ്റ് പറയാൻ പറ്റില്ല. പിന്നെ അടൂർ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ കേസെടുത്തിട്ടുണ്ടെങ്കിൽ, സോ വെൻ യു ആർ ഡൂയിങ് വെൻ യു ആർ പാർട്ട് ഓഫ് എ സോഷ്യൽ ആക്ടിവിറ്റി ആൻഡ് ഇഫ് യു ആർ എ സോഷ്യൽ ആക്ടിവിസ്റ്റ് യു ആർ സപ്പോസ് ടു ബെയർ ദി കോൺസിക്വൻസസ് ആസ് വെൽ. അപ്പോൾ നിങ്ങളൊരു ഒരു കൺസേൺ അല്ലെങ്കിൽ ഒരു ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളൊരു കത്തെഴുതുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കോൺസിക്വൻസസ് നിങ്ങൾ ഫേസ് ചെയ്യാൻ പിന്നെ ബാധ്യസ്ഥരാണെന്നുള്ളത് മറ്റൊരു കാര്യമാണ്. സോ ബേസിക്കലി Let's come to the point what the Kerala police has done for the, you know, like the trolls and the allegations that was made by certain people and what the Kerala police has done to them. Let's see that and adu kaiyittu namukku baaki samsaarikkam. ആറന്മുള MLA വീണ ജോർജിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ പൊങ്കാല. ബസ് സ്റ്റാൻഡുകളുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെ MLAയെ വിമർശിച്ച് പോസ്റ്റിട്ട BJP പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തതോടുകൂടി വിഷയത്തിന് രാഷ്ട്രീയ മാനം കൈവന്നു. വിമർശകർ ജില്ലാ ഭരണകൂടത്തെയും MLAയെയും നഗരസഭയെയും ഒക്കെ വിമർശിക്കുന്നു. MLAക്കെതിരായ വിമർശനം ആക്ഷേപമായെന്ന പരാതിയിൽ പത്തനംതിട്ട പോലീസ് ഒരു BJP പ്രവർത്തകനെതിരെ കേസും എടുത്തു. ബസ്സിൽ നിന്ന് കരഭാഗം കണ്ട് ഇറങ്ങാൻ കഴിയില്ല, വെള്ളത്തിൽ കൂടി വേണം ബസ് കയറാനും ഇറങ്ങാനും. ബസ് ടെർമിനലിൽ മഴയത്ത് വൻതോതിൽ വെള്ളം വീഴും. ട്രാൻസ്പോർട്ട് കൺട്രോൾ ഓഫീസിൽ കാത്തു സൂക്ഷിക്കണം എന്ന് പറയുന്ന ആളുകൾ അല്ലെങ്കിൽ അവരുടെ ഭാഗമായിട്ടുള്ള ഒരു സിസ്റ്റം എടുത്ത കേസാണിത്. ആറന്മുളയിലെ MLA വീണ ജോർജിനെതിരെ, ഒരു പക്ഷേ ആറന്മുളയിലെ ബസ് സ്റ്റാൻഡിൻ്റെ ശോചനീയാവസ്ഥയെ പറ്റിയിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട യുവാവിനെ അറസ്റ്റ് ചെയ്തു, കേസെടുത്തു. ജനാധിപത്യ വിരുദ്ധം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, വേറെ എന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ അതും പറയേണ്ട കാര്യമാണ്. കാരണം ഉത്തരേന്ത്യയിലാണ് ഇങ്ങനെയൊരു കേസെടുക്കുന്നതെങ്കിൽ നിങ്ങൾ പറയും ഫാസിസമാണ് അല്ലെങ്കിൽ ജനാധിപത്യം നഷ്ടപ്പെട്ടു. ഇതൊക്കെ പഴയ കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങളിപ്പോൾ ജനാധിപത്യത്തിനെക്കുറിച്ച് വാദമരാതെ സംസാരിക്കുന്നത് കൊണ്ട് കാണിച്ചു തരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനൊന്നും ഒരു ആവശ്യമില്ല, തീർന്നിട്ടില്ല. ഇതേ വ്യക്തിക്കെതിരെ, ഇപ്പോൾ ഈ കേസെടുത്ത വ്യക്തിക്കെതിരെ, പേര് ഞാൻ മറന്നുപോയി, ശബരിമല വിഷയത്തിൻ്റെ സമയത്തിൽ ഇതേ വ്യക്തിയെ അവിടെ കലാപം ഉണ്ടാക്കാൻ പോയി എന്ന് പറഞ്ഞ് പിന്നെയും പ്രതികാരത്തിൻ്റെ ബാക്കി തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാവുന്ന മറ്റൊരു കേസാണ്. അപ്പോൾ പിന്നെയും വേട്ടയാടിയിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന വ്യക്തിയെ. ആ വ്യക്തിയുടെ പേര് ഞാൻ മറന്നുപോയി, ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യാം. അപ്പോൾ പറഞ്ഞു തന്നതാണ്, കഴിഞ്ഞിട്ടില്ല. ഒരാൾക്കെതിരെ കൊണ്ട് തീരുന്നതല്ല കേരള പോലീസ് കേസെടുത്ത ആളുകളുടെ ലിസ്റ്റ്. NDTV പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ട് കൂടിയുണ്ട്. ആ റിപ്പോർട്ട് കൂടി കണ്ടിട്ട്, ഇത് ആധികാരികമായി NDTV പ്രസിദ്ധീകരിച്ചാണ്, അപ്പോൾ അതുകൂടി കണ്ടിട്ട് നമുക്ക് ബാക്കി എന്താണെന്ന് വെച്ചാൽ നോക്കാം. The opposition in Kerala has equated the Chief Minister Pinaraya Vijayan with the Uttar Pradesh Chief Minister Yogi Adityanath after 119 cases in the last 3 years were registered against social media abusers who allegedly targeted
the chief minister. Top state police sources, while speaking to NDTV, have refuted allegations of infringement on the freedom of expression and claim people have been booked for serious social media abuses against the chief minister Pinaraya Vijayan, including death threats. The opposition has slammed this as an eyewash. What is the difference between Yogi Adityanath and Pinaraya Vijayan? Both are following the same way. അപ്പോൾ NDTV പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടും നമ്മൾ കണ്ടു. അപ്പോൾ 100 പേരിലധികം ആളുകൾക്കെതിരെയാണ് പിണറായി വിജയൻ ഗവൺമെൻറ് കേസെടുത്തത് എന്ന് പറയുമ്പോൾ എവിടെയാണ് ജനാധിപത്യ വിരുദ്ധത എന്നും, അല്ലെങ്കിൽ ഇത് കത്തെഴുതിയതിൻ്റെ പേരിൽ ഒരു കോടതി കേസെടുത്തപ്പോൾ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്ന നിങ്ങൾ എന്നല്ല ആ ഒരു സംഘടനകളിൽപ്പെടുന്ന ആളുകൾ, പിന്നെ കേരള പോലീസ് ഇത്രയും ആളുകൾക്കെതിരെ സർക്കാരിനെ വിമർശിച്ചു എന്നതിൻ്റെ പേരിൽ, MLA വിമർശിച്ചു എന്നതിൻ്റെ പേരിൽ, ആറന്മുള ബസ്റ്റാൻഡിൻ്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് സംസാരിച്ചു എന്നതിൻ്റെ പേരിൽ, പോലീസ് കേസെടുത്തപ്പോൾ നിങ്ങളൊക്കെ എവിടെയായിരുന്നു? 200,000 ഒന്നും വേണ്ട, നിങ്ങളൊരു ഒരു ഒരു മാർച്ചെങ്കിലും നടത്തിയോ, അല്ലെങ്കിൽ ഒരു പ്രതിഷേധ ജാഥ സംഘടിപ്പിച്ചോ? അപ്പോൾ ഇതൊക്കെ പഴയ കാര്യങ്ങളാണ്, ഇതൊന്നും സംസാരിക്കാൻ വിചാരിച്ചതല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേരളത്തിലും നടക്കുന്നുണ്ട്. ജനാധിപത്യവാദികൾ എന്ന് നിങ്ങൾ പറയുമ്പോൾ പോലും അത്തരത്തിലുള്ള ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ കേരളത്തിലും നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. പക്ഷേ അടൂർ ഗോപാലകൃഷ്ണൻ്റെ കാര്യത്തിൽ അത് ചെയ്തത് പൂർണ്ണമായും ശരിയല്ല എന്ന് പറയുമ്പോൾ തന്നെയും, ഒരു പക്ഷേ അത് ജനാധിപത്യ വിരുദ്ധതയാണ് എന്ന് അംഗീകരിക്കണമെങ്കിൽ ഈ നടന്ന കാര്യങ്ങൾ, ഒരു പക്ഷേ MLAയെ വിമർശിച്ചതിൻ്റെ പേരിൽ, സർക്കാരിനെ വിമർശിച്ചതിൻ്റെ പേരിൽ ആളുകൾ കേസിൽ പെട്ടിട്ടുണ്ടെങ്കിൽ, ഒരു പക്ഷേ നാളെ ഞങ്ങളുൾപ്പെടുന്ന ആളുകൾ കേസിൽ പെടുന്നുണ്ടെങ്കിൽ, പിന്നെ എന്താ പറയുക, അത് ജനാധിപത്യ വിരുദ്ധതയാണോ എന്നും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതേ ആളുകളാണ് പറയേണ്ടതെന്നും, അപ്പോൾ അവനവൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗം വരുമ്പോൾ മാത്രം ന്യായീകരിച്ച് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളായിട്ട് നിങ്ങളെല്ലാവരും മാറാതിരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്, കൂടുതൽ വീഡിയോസിനായി അർജുൻ മാധവൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.